നമസ്കാരം ശ്രീ വിഷ്ണു സഹസ്രാമം ഒരു അവലോകനം ഭാഗം മുന്നൂറ്റി പതിനൊന്ന് ഓം ഗം ഗണപതയെ നമ ഓം സംസരസ്വത്തെ സ്വാഹ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ രംഗനാഥ ശ്രീരംഗനാഥശർമ്മണേ നമ നാരായണ 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 ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നവ ഹോം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ ശ്രീവിഷ്ണു സഹസ്രനാമം ഒരു അവലോകനം ഭാഗം മുന്നൂറ്റി പതിനൊന്ന് കഴിഞ്ഞ എപ്പിസോഡിലെ തൊള്ളായിരത്തി ഇരുപത്തി എട്ടാമത്തെ നാമാവുലിൻ്റെ അർത്ഥമാണ് പറഞ്ഞത് അത് രക്ഷണ ഓം രക്ഷണായേനമ രക്ഷിക്കുന്നവൻ എന്ന് അതിൻ്റെ അർത്ഥതലങ്ങൾ സ്മരിക്കണ്ടായി ഇന്ന് നമുക്ക് ഇരു തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് അതെന്താ സന്ത അത്രേ ഉള്ളു സന്ത സന്തായേനമ ഏ സന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ത് എന്ന് ഹിന്ദിയിൽ പറയും അല്ലേ എന്ന് ഇംഗ്ലീഷിലും പറയും അപ്പോൾ സന്ത അപ്പോൾ സജ്ജനങ്ങളാണ് സജ്ജനങ്ങൾ സ്വാത്വിക ഗുണനിധികൾ അവരുടെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് വിനയം അഹിംസ തത്വജ്ഞാനം എന്നിവയുള്ളവരും സത്വഗുണപ്രധാനികളും സത്വഗുണമുണ്ടായാൽ പല സത്വഗുണ പ്രധാനികളായി ജീവിക്കുന്നവരുമാണ് സജ്ജനങ്ങൾ സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഏഹ് അല്ല തെറ്റിദ്ധരിക്കണ്ട വെളുത്തവരുമല്ല കറുത്തവരുമല്ല വിനയം വേണം പരമാവധി വിനയമുള്ളവരാവും അഹിംസ പരമോധർമ്മ തത്വജ്ഞാനം എന്നിവയുള്ളവരും സത്വഗുണപ്രധാനികളായി ജീവിക്കുന്നവരെയാണ് ജനങ്ങളെന്ന് പറയും ഏ അപ്പോൾ അവതാരങ്ങളിൽ ഭഗവാൻ സജ്ജനങ്ങൾക്ക് മാതൃകയായി ജീവിക്കുന്നു സജ്ജനങ്ങൾക്ക് അപ്പോൾ അവതാര കഥകളും അവ അതിനോടനുബന്ധിച്ചുള്ള തത്വശാസ്ത്ര വിഷയങ്ങളും ആർക്കേ താല്പര്യമുണ്ടാക്കുകയുള്ളൂ ഈ പറഞ്ഞ സജ്ജനങ്ങളായി തീരാൻ ഗൗരവമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഭാഗവത ഭക്തദാസൻ ചുരുങ്ങിയതിപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ടാം തീയതി തുടങ്ങിയതാണ് അതിപ്പോൾ പിന്നെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജൂൺ ആയാൽ നാല് കൊല്ലായി ഇതിലിപ്പോൾ എത്ര ആളാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി പതിനേഴ് കാരണം എന്താ അയ്യായിരം ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും എന്ന് പറയാൻ വളരെ കമ്മിയാണ് കാരണം എന്താ അവർക്ക് വേറെ ചില പ്രിയോറിറ്റീസ് ഉണ്ടാവും അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഏ അപ്പോൾ ഇവിടെ പറഞ്ഞതെന്താ സജ്ജന സംസർഗമാണ് ഭക്തിമാർഗത്തിൻ്റെ ആദ്യത്തെ പടി അപ്പോൾ സജ്ജന സംസർഗം ആഗ്രഹിക്കാതെ കണ്ട് തിരക്ക് കൂട്ടുന്നവരൊക്കെ ഭൂകമ്പത്തിൽ ഉണ്ടാവുന്ന ഭൂമിയിൽ രേണുക്കൾ ഭൂമിയിലുള്ള മണ്ണിൻ്റെ പൊടിപടലങ്ങളെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അവരെ എൺപത്തിനാല് ലക്ഷം ജീവയോനികളിൽ കൂടി സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പുനരവിചനനം പുനരവി മരണം ഉറപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് ഏ അപ്പോൾ അതിനായിരിക്കാം ഈ നാമം മാത്രം ബഹുവചനമായി ഉപയോഗിച്ചത് ഈ സന്തഹ എന്നുള്ളത് ഒറ്റവാക്ക് പറയുമ്പോൾ ബഹുവചനാണ് സന്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ ഏകവചനായി ഒരാളെന്നുള്ളതായി ഏ അത് കഴിഞ്ഞു തൊള്ളായിരത്തി മുപ്പതിൽ പറയുന്നു ജീവന ഓം ജീവനായ നമ സന്താ ജീവന ഏ ജീവിക്കുന്നവൻ അതായത് ജീവൻ എന്നിൽ ജീവന ഉണ്ടെന്ന് എന്താ എന്നിൽ ജീവനുണ്ട് ജീ ഞാൻ ജീവിക്കണത് എന്തുകൊണ്ടാണ് ജീവനുള്ളത് കൊണ്ടാണ് ആര ഈ ജീവൻ ബാലാഗ്ര ശതവാഗസ് വിസ്തരസ് ഏകോ ജീവ പ്രമാണമുണ്ട് അപ്പോൾ പ്രാണരൂപമായി ഭഗവാൻ തേജോപുഞ്ചം എന്ന് പറഞ്ഞതും പ്രാണരൂപം എന്ന് പറഞ്ഞതും ഒന്ന് തന്നെയാണ് പറഞ്ഞ പക്ഷേ അപ്പോൾ പ്രാണരൂപമായി ഭഗവാൻ എല്ലാ ജീവികളിലും ഉള്ളതിലാണ് ജീവൻ നിലനിൽക്കുന്നത് പ്രാണസ്വരൂപനാണ് ഏ സൂത്രാത്മാ ശരീരം വിട്ടാൽ ജഡാത്മാ ജഡമായി ഈ ഈ ജീവൻ ശരീരം വിട്ടാൽ സൂത്രാത്മാ ഏ ശരീരം വിട്ടാൽ ജഡമായി ആ പുരുഷൻ ആലോചിച്ചു ഏത് പുരുഷൻ ഈ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് ഏതൊന്ന് പുറത്തു പോകുമ്പോഴാണ് ഞാനും പുറത്തു പോകുന്നത് ബ്രഹ്മ ബാലാഗ്രസാഗസ് വിസ്തര സേകോ ജീവ ഏതൊന്ന് നിലനിൽക്കുമ്പോളാണ് ഞാനും നിലനിൽക്കുന്നത് പ്രാണം നിലനിൽക്കുന്നത് ബ്രഹ്മ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ബ്രഹ്മം വിട്ടാൽ പിന്നെ പ്രാണൻ പടിയിറങ്ങി പിന്നെ അരി പിന്നെ വായിക്കരി ഇട്ടാൽ വെള്ളമൊഴിച്ചാൽ ചെറിയ കൂടെ ഒഴുകി ഒഴുകി പുറത്തേക്കേ പോവുള്ളൂ ഉള്ളിലേക്ക് പോവില്ല ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജീവൻ പോകണേൻ്റെ മുമ്പ് കൊടുക്കണം ഏ അപ്പോൾ എന്ന് പരമാത്മാ ചിന്തിക്കുന്നതും എന്നിട്ട് ഹിരണ്യഗർഭനെ സൃഷ്ടിക്കുന്നതും ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും സ്വർണമയമായിട്ടുള്ളവണ്ണയ്ക്ക് അർത്ഥം പറയാം പ്രശ്നോപനിഷത്തിൽ വിവരിക്കണത് എന്താ പറയണത് ജീവനായി നിൽക്കുന്നത് മുഖ്യ പ്രാണൻ എന്ന സൂത്രാത്മാവാണ് ഈ പ്രാണനെ ഒന്നുകൂടി ഡിഫൈൻ ചെയ്തു സൂത്രാത്മാ ഏ സൂത്രത്തു കൂടി കടന്നും പോയി 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 വന്നുകൊണ്ടിരിക്കണം ഏതാ മൂക്ക് നാസാരന്ധനങ്ങളെക്കൂടെ അകത്തേക്ക് പോകണു പുറത്തേക്ക് വരണു അല്ലേ അകത്തേക്ക് പോവുമ്പോൾ തണുപ്പാണ് പുറത്തേക്ക് വരുമ്പോൾ ചൂടാ കാരം എന്താ ഉള്ളിൽ ഈ ബാലാകൃസാകസ വിസ്തരസോ ജീവാന്നുള്ളത് ഒരു തേജോ പുഞ്ചാണ് അതിൽ തട്ടിയിട്ട് വരുമ്പോൾ ഈ അടുക്കളയിൽ എക്സോസ്റ്റ് ഫാൻ ഫാനുള്ളത് കൂട്ടത്തിലാണ് ഈ മൂക്കിൻ്റെ പരിപാടി ഉള്ളിലേക്ക് എടുത്ത് എടുക്കുമ്പോൾ തണുക്കും പുറത്തേക്ക് വിടുമ്പോൾ ചൂടും കാരണം എന്താ ഹൃദയഗഹത്തിലുള്ള ആ പ്രാണസ്വരൂപന്റെ ചൂ കാറ്റ് പിന്നെ ചൂടാണത് ഏ അപ്പോൾ ഇവിടെ പ്രശ്നോപരത്തിൽ എന്താ പറയുന്നത് സായ് ഇഷ്ടം ഇഷ്ം ചക്ര കഹ മുത്ക്രാന്ത ഉ ഉത് ഭക്ഷ ക പ്രതിഷ്ട സ്വാമി ഇവി എന്ന് പറഞ്ഞു കഴിഞ്ഞു ഏ എത് പിന്നെ ഈ ശരീരത്തിൽ നിന്ന് ഏതൊന്ന് പുറത്തു പോകുമ്പോഴാണ് ഞാനും പുറത്തു പോകുന്നത് ഏതൊന്ന് നിലനിൽക്കുമ്പോഴാണ് ഞാനും നിലനിൽക്കുന്നത് എന്ന് പരമാത്മാവ് ചിന്തിക്കുന്നതും എന്നിട്ട് ഹിരണ്യഗർഭനെ സൃഷ്ടിക്കുന്നതും അതാണ് അതിൻ്റെ സംസ്കൃത പിന്നെ ശ്ലോകമാണ് പറഞ്ഞത് അത് കഴിഞ്ഞു തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാമത്തെ നാമാവലി ഏ എന്താ പറഞ്ഞത് പര്യവസ്ഥിത പര്യവസ്ഥിത എന്ന് പറഞ്ഞാൽ സർവവ്യാപി എന്നർത്ഥം സർവജ്ഞ സർവവ്യാപിയാണ് ഭഗവാൻ സർവജ്ഞനാണ് സർവവ്യാപിയാണ് അപ്പോൾ പര്യവസ്ഥിത പരിതസ്ഥിതിയിലുള്ളവൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ പരിതസ്ഥിതിയിൽ എല്ലാം നമ്മൾ അവിടെയൊക്കെ പോകണു അവിടെ ഒക്കെ ആരുണ്ട് സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ ഉണ്ട് അകത്തുണ്ട് പുറത്തുണ്ട് അകത്തുള്ള ആൾ ഇറങ്ങിപ്പോയാൽ നമ്മൾ പിണായി ശവായി അപ്പോൾ പറഞ്ഞു എല്ലാ സ്ഥലത്തും എല്ലാ ജീവികളിലും ഭഗവാനുണ്ട് നോർത്ത് ഓർ സൗത്ത് ഈസ്റ്റ് ഓർ വെസ്റ്റ് എവിടെയൊക്കെ പോയി അവിടൊക്കെ ജീവികളുണ്ട് അവിടെ അതിലൊക്കെ ഭഗവാനുണ്ട് ഏ എല്ലാത്തിൻ്റെയും ആധാരം ഭഗവാനാകുന്നു ഈ ഭൂ ഈ ഭൂമണ്ഡലത്തിൽ എന്തൊക്കെ കാണണു എന്തൊക്കെ കാണാനിരിക്കണു അതെല്ലാം ഭഗവാനാണ് ഭഗവാൻ ഭഗവാനല്ലാതെ കൊണ്ട് വേറൊന്നുമില്ല ഈ ഒരു സത്യവസ്തുവിനെ കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം അപ്പോൾ ഇവിടെ ഒരു ശ്ലോകം പറയുന്നുണ്ട് എല്ലാ സ്ഥലത്തും എല്ലാ ജീവികളും ഭഗവാനുണ്ട് എല്ലാറ്റിൻ്റെയും ആധാരം ഭഗവാനാകുന്നു ഇനി തേത്തിരി ആരണ്യത്തിൽ ഒരു ശ്ലോകം പ്രമാണമായിട്ട് ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് എന്താ അത് അന്തർബിഷ്ച തൽസർവം വാപ്യ നാരായണസ്ഥിത ഏ അന്തർബിഷ്ഠ അകത്തും പുറത്തും ഏർ തൽസർവം കാണുന്നതും കാണപ്പെടാത്തതൊക്കെ ഒക്കെ വാപ്യ നാരായണസ്ഥിത എല്ലാറ്റിൻ്റെയും അകത്തും പുറത്തും വ്യാപിച്ച് നാരായണൻ സ്ഥിത ചെയ്യുന്നു എന്ന് സാരം അപ്പോൾ ഇത് ഇതറിഞ്ഞാൽ പിന്നെ എന്തിനാ ക്യൂയിൽ നിന്നില്ല ഹള കൂട്ടണത് നാല് നാലര മണിക്കൂർ ക്യൂയിൽ നിന്നിട്ട് ഇതിനിടയ്ക്ക് ഒരാഴ്ച മുമ്പേ ഞാൻ അറിയണ ഒരു എഫ് ബി ഫ്രണ്ട് എഴുതുണ്ടായി ഒന്നര മണിക്ക് ക്യൂൽ നിന്നിട്ട് കാലത്ത് എട്ട് മണിക്കാണ് സ്വാൻ സാധിച്ചതാണ് നരകയാതന എന്നല്ലാണ്ട് ഒന്നുമില്ല അപ്പോൾ സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനെ അവരവർ കണ്ണടച്ച് ഇരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ കണ്ടാൽ മതി ആരുടെയും പെർമിഷൻ വേണ്ട ഒരു തിക്കുമില്ല ഒരു തിരക്കില്ല അല്ല അവനവൻ്റെ വീട്ടിലാണെങ്കിലും ശരി എവിടെ ഇരിക്കുകയാണെങ്കിലും ശരി എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും ശരി അത് കഴിഞ്ഞു ഏത് തൊള്ളായിരത്തി അല്ല തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞു ഇനി നൂറാമത്തെ ശ്ലോകം പറയണു എന്താ അതെ അനന്തരൂപോ അനന്തശ്രീർജിതമന്യുർഭയാ ചതുരശ്ലോക ഭീരാത്മാ വിദിഷോ വ്യാധിശോ ദിശാ ഏ ശ്ലോകം അനന്തരൂപോ അനന്തശ്രീർജിതമന്യുർഭയാവഹ ചതുരശ്രാ ശരീരാത്മ ഗരീരാത്മാ ശരീരാത്മാ അല്ല സോറി ചതുരാത്മാ ഗരീരാത്മാ വിധിഷോ വ്യാധിഷോ ദിശ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പതാമത്തെ നാമാവലി വരെ ഇതിലുണ്ട് അപ്പോൾ അനന്തരൂപ തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാമത്തെ നാമം വരണത് എന്താ അനന്തരൂപ എന്താ അനന്തരൂപ അനേകം രൂപങ്ങളുള്ളവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരേ രൂപം അതിൻ്റെ ഘടകവിരുദ്ധമായിട്ടാണ് പറഞ്ഞത് അനേകരൂപമുള്ളവൻ വിരാട് രൂപം പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു വ്യാപ്തി കൊണ്ട് വിരാട് സ്വരൂപം എന്ന് പറഞ്ഞാൽ ഈ ഭൂമണ്ഡലത്തിലെ ഒരു അര ഇഞ്ച് ബാക്കിയില്ല അത്രമുരുത് അർജുനൻ്റെ അപേക്ഷ പ്രകാരം ഭഗവാൻ വിശ്വരൂപം പ്രദർശിപ്പിച്ചപ്പോൾ അനേകം രൂപങ്ങളായി കാണപ്പെട്ടു വന്ന ഭഗവത്ഗീത ഏകാദശോധ്യായത്തിൽ വർണ്ണിക്കുന്നു പതിനൊന്നാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി ആറാമത്തെ മന്ത്രം അനേക ബഹുദൂ ബഹൂധര വക്രനേത്രം എത്ര ഉയരം എന്ന് പറയാൻ വയ്യ എത്ര തടി ഇത് പറയാൻ വയ്യ അതാണ് അനേക ബാഹുദൂര ബഹുദര വക്തനേത്രം ബാഹുദൂ ബാഹു ഉദര ഓ ബാഹു ഉദര ടോ സോറി കൂട്ട്ര അനേക ബാഹു ഉദര വക്തേത്രം പശ്യാമി ത്വാം അനന്തരൂപം ഏ എണ്ണമറ്റ കൈകൾ ഉദരങ്ങളെ മുഖങ്ങളെ കണ്ണുകളെ എന്നിങ്ങനെ എവിടെയും അനേകം അനേകം രൂപങ്ങൾ കാണപ്പെട്ടു അത്ഭുത സ്തബനായ അർജുനൻ എന്ത് കാ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയണില്ല അർജുനന് അത്ഭുത സ്തംഭനായി അത്ഭുത സ്തബ്ധനായ അർജുനൻ ഭഗവാൻ അനുഗ്രഹിച്ചു നൽകിയ ദ്രവ്യദൃഷ്ടിയാൽ എല്ലാം കണ്ടു വിസ്മയിച്ചു നമ്മുടെ ഈ കൊണ്ട് കാണാൻ പറ്റില്ല ഈ ഭൂമണ്ഡലത്തിൻ്റെ വ്യാപ്തിയെ അകക്കണ്ണുകൊണ്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഏ അപ്പോൾ അനേകാത്മാവായതിനാൽ അനന്തരൂപൻ എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ ആത്മാക്കളാണ് അതന്നെ അനന്ത അനന്തരൂപൻ എന്ന് പറയാൻ കാരണം ഏ അത് കഴിഞ്ഞ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാമത്തെ നാമാവലി വരെന്താ അനന്തരൂപ എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ വേറൊരു അനന്തശ്രീ ഏ അനന്തരൂപ എന്ന് പറഞ്ഞു അനന്തശ്രീ ഐശ്വര്യം എത്ര എന്ന് പറയാൻ വയ്യ ഏയ് ഇപ്പോൾ നമ്മൾ പത്ത് പതിനാറ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ ആൾക്കാരെ ലഹള കൂട്ടിട്ടുണ്ട് ഇതങ്ങനെയല്ല എല്ലാ ബാങ്കിലും അക്കൗണ്ട് ഉണ്ട് ആർക്ക് അനന്തശ്രീ ഈശ്വരനാമൻ ചെല്ലേണ്ട പേർക്ക് ലോകത്തിലത്ര ബാങ്കുണ്ടോ അത്ര ബാങ്കിലും ഐശ്വര്യം നിറച്ച് വച്ചിട്ടുണ്ട് എൻ്റെ ഗുരുനാഥൻ തൊള്ളാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു ആഗസ്റ്റ് പതിനേഴാം തേറ്റ് ആയിട്ട് വരും അതായത് ഈ കർക്കിടമാസം കഴിയുന്ന ദിവസമാണ് പറഞ്ഞത് പട്ടാമ്പിയുടെ ലൗകിക ബാങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ബാങ്കിൽ എന്താണ് ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റുള്ളതെന്ന് എനിക്ക് അറിയില്ല അത് വട്ടാപ്പൂജിയാണ് എന്നാൽ എൻ്റെ അതായത് പട്ടാമ്പിയുടെ ആദ്ധ്യാത്മിക ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടെന്ന് തുറക്കാണ് എൻ്റെ അദ്ദേഹം പറയാം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ള എല്ലാം എൻ്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ഇത് കേട്ട് നിൽക്കുന്നുണ്ട് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഈ അനുഗ്രഹം എന്നുള്ളത് അനന്തരൂപമാണ് അതന്നെയാണ് അനന്തശ്രീ ആയിട്ട് വരുന്നത് അപ്പോൾ അന്ന് അദ്ദേഹത്തിന് എൺപത്തി വയസ്സാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ വേർ പിരിയണത് തൊണ്ണൂറ്റി നാല് ആഗസ്റ്റ് പതിനേഴാം തീയതി ഒരു രാമായണം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പ്രായാധിക്യം ഇനി സഹിക്കാൻ വയ്യ പറഞ്ഞിട്ട് നാട്ടിലേക്ക് പോയത് അപ്പോൾ ആഗസ്റ്റ് പതിനേഴാം തീയതി പോയി അടുത്ത കൊല്ലം രണ്ടായിരത്തി നാലിലെട്ടോ സോറി രണ്ടായിരത്തി നാലിൽ പോയി രണ്ടായിരത്തി അഞ്ച് ജൂൺ നാലാം തീയതി രാത്രി ഏളി നാലാം തീയതി മിഡ് നൈറ്റ് അഞ്ചാം തീയതി ഏളി മോർണിംഗ് അദ്ദേഹം ഇഹലോകവാസം ലോകവാസം മുടിയും എനിക്കതിനെപ്പറ്റി പറയാൻ പറ്റില്ല അത് ഞാൻ അത്രയും ഇൻവോൾവഡാണ് കമ്മിറ്റഡ് ആണ് അദ്ദേഹം കമ്മിറ്റഡാണ് മനസ്സിലായല്ലേ അപ്പോൾ അപരിമിതമായ ഐശ്വര്യത്തോടു കൂടി അർത്ഥം പറയണം അപരിമിതം പരിമിതിയിൽ നിർത്താൻ പറ്റില്ല എത്രയാന്ന് അളക്കാൻ പറ്റില്ല അളക്കാൻ പറ്റാത്തതാ ലക്ഷ്മി സരസ്വതി ധാത്രി ത്രിവർഗ സമ്പദ് വിഭൂതി ശോഭാൻ ഈ ഭൂമണ്ഡലത്തില് പ്രഭകൾ ചൊരിയുന്ന മൂന്ന് ശക്തിവിശേഷങ്ങളാണ് ഏതൊക്കെയാ ലക്ഷ്മി സരസ്വതി ധാത്രി ധാത്രി എന്ന് പറഞ്ഞാൽ തലയിൽ ഇതൊക്കെ നല്ല ഘട്ടമാണ് ഭൂമി ദേവി എന്നർത്ഥം ത്രിവർഗ സമ്പദ് വിഭൂതി ശോഭം സമ്പത്തുകൾ തന്നനുഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് അതിൽ അദ്ദേഹം എനിക്ക് തന്നത് രണ്ടാമത്തെ നടുവിലുള്ളതാണ് ഏത് സരസ്വതി സരസ്വതി ഏ അദ്ദേഹം ഒരു ദിവസം എന്നോട്ട് തമ്മ എടോ താന്നെ ഒന്നിനും കൊള്ളില്ല തനിക്ക് മലയാളം അറിയില്ല സംസ്കൃതം അറിയില്ല ചെടത്ത് ചിറച്ചു എന്നിട്ട് പറഞ്ഞു തൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കേട്ടത് പെരുപ്പിച്ച് പറയാനുള്ള കഴിവ് അതായത് അദ്ദേഹം കാലത്ത് ഒരു മൂന്ന് മണിക്കൂർ രണ്ടര രണ്ടേ മുക്കാൽ മൂന്ന് മണിക്കൂർ പറഞ്ഞു തരുന്നതാണ് നമ്മൾ വൈകുന്നേരം ഒരു ഒന്നര മണിക്കൂറ് ഉള്ള സെമിനാറായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അതിൽ അദ്ദേഹത്തിനുള്ളൊരു ആവേശം അത് കേൾക്കാൻ മനസ്സിലേ ഐ ആം ദി ബ്ലസ് ഐ ആം ദി റിയലി ബ്ലസ് എനിക്കത്രയേ പറയുള്ളൂ ഏഹ് അപ്പോ ലക്ഷ്മി സരസ്വതി ധാത്രി ത്രിവർഗസമ്പദ് വിഭൂതിശോഭാൻ ഉപകരണവേഷരചനാവിഭാസു ചീതി ശ്രീഇതി ശ്രീ ഇതി പ്രതിഥ ഏ എന്നീ കോശന്യായത്താൽ ശക്തിയാണ് പരമാത്മാവ് പരമാത്മാവിൻ്റെ മൂന്ന് രൂപങ്ങളാണ് ഏത് ഈ ലക്ഷ്മി സരസ്വതി ധാത്രി എന്നുള്ളത് അവ പരമാത്മാവിന്റെ ശക്തിയെയാണ് അതിമഹത്തും വിവിധവുമായി വേദങ്ങളിൽ വർണ്ണിക്കുന്നത് ഉപനിഷത്തുകളല്ലേ പുരാണങ്ങളല്ലേ ഇതിഹാസങ്ങളല്ലേ ഏ എന്ന് ക്ഷേതേശ്വര കാണുന്നു അതിനെന്താ പ്രമാണം പ പരാസ്യശക്തിർവിധൈവ ശ്രൂയതേ ഏ ക്ഷേതാശ്വര ഉപനിഷത്തിൽ ആറാം പിന്നെ അധ്യായത്തിലെ എട്ടാമത്തെ മന്ത്രം പരാസ്യ ശക്തിർ വിധൈവതെ അപ്പോ അത് എന്തൊക്കെയാ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി ഇച്ഛാശക്തി എനിക്ക് ഇന്നതൊക്കെ ചെയ്യണം അതിനനുസരിച്ച് അതിനെ എക്സിക്യൂട്ട് ചെയ്യ ക്രിയാശക്തി അതിനെന്ത് വേണം ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നിവ വളരെ പ്രധാനമായതാണ് അനേക രൂപമായ ഈ ശക്തികളിൽ നമ്മുടെ ശരീരകവും ശരീരവും ശരീരവും ബുദ്ധിപരവും മാനസികവുമായ ശക്തികൾ ഭഗവാനിൽ നിന്നുള്ളതാണെന്ന് നാം മനസ്സിലാക്കിയാൽ അഹംഭാവം ഇല്ലാതായി സമർപ്പണ ബുദ്ധി ഉണ്ടാവും ഇല്ല ഈ അഹംഭാവം എന്താ ഏ ഞാൻ സമ്പാദിച്ചു വച്ചത് എൻ്റെ ഡി എൻ്റെ ഡ എൻ്റെ ഡെസിഗിനേഷൻ എൻ്റെ പദവി എന്ന് പറഞ്ഞാൽ അങ്കരിക ആൾക്കാർ പക്ഷേ ഈ ജ്ഞാനശക്തി അതിൻ്റെ മുമ്പുള്ള ക്രിയാശക്തി അതിൻ്റെ മുമ്പ് പ്രാഥമികമായിട്ട് വേണ്ട ഇച്ഛാശക്തി ഇത് മൂന്നും ഭഗവാന്റെയാണ് അത് അതിന് നമ്മൾ എന്തുമാത്രം ലായിക്കാണ് കൊടുത്തു വച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ടിരിക്കും അപ്പോൾ മാന അപ്പോൾ പറഞ്ഞു ശാരീരികവും ബുദ്ധിപരവും മാനസികവുമായ ശക്തികൾ ഭഗവാനിൽ നിന്നുള്ളതാണെന്ന് നാം മനസ്സിലാക്കിയാൽ അഹംഭാവം ഇല്ലാതായി സമർപ്പണ ബുദ്ധി ഉണ്ടാവും എല്ലാ ജന്തുക്കളുടെയും ശക്തികൾ ഭഗവാൻറ്റേതായതിനാലും ഭഗവാൻ അനന്തശക്തി തന്നെ അനന്തശ്രീ എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് വ്യാസർ ഇതിനെ ക്രോഡീകരിച്ചത് എന്നുള്ളത് േ അത് കഴിഞ്ഞു തൊള്ളായിരത്തി മുപ്പത്തി നാല് പറഞ്ഞു ജിതമന്യു ജിതമന്യുനേനമ ജിതുമേന ഓം ജിതമന് എന്നി വരും ക്രോധത്തെ ജയിച്ചവൻ ക്രോധത്തെ ഭൃഗുമഹർഷി വന്ന് ഞഞ്ഞത്ത് ആനിച്ചവിട്ടി പറഞ്ഞു സാറില്ല ഈയൊരു അടയാളം ഞാൻ സൂക്ഷിച്ചോളാം എന്നാ ശക്തിയായിട്ട് ചവിട്ടിയിട്ടുള്ള ഈ അടയാളെ ഞാൻ സൂക്ഷിച്ചോളാം അങ്ങയുടെ കാലിൽ നിന്നും എനിക്കറിയില്ല ഞാനൊരു കഠിനഹൃദയനാണ് കല്ലാണ് എൻ്റെ ഹൃദയം ശരിയാണ് നിരാകാരനാണ് കൃപാസിന്ധോ എന്ന് വിളിക്കാൻ അധികാരം ആരുകയുള്ളൂ ഭക്തിയുടെ മാധ്യമത്തിന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ ദേഷ്യം വന്ന കൃപാസിന്ധോ വിളിക്കൂ ഇല്ല അപ്പം ഇവിടെ പറഞ്ഞു ജിതക്രോധ എന്ന് നാനൂറ്റി അറുപത്തി രണ്ടാം നാമമുണ്ട് ഒരുവന്റെ ആഗ്രഹങ്ങൾ വിഘ്നം സംഭവിക്കുമ്പോഴാണ് ക്രോധം ഉത്ഭവിക്കുന്നത് അപ്പോൾ ആഗ്രഹങ്ങളെ തന്നെ നിരോധിച്ചാലോ ഒരു പ്രശ്നവുമില്ല ആഗ്രഹങ്ങൾ എന്തിനാ നിരോധിക്കണത് കർമ്മത്തിൽ നിന്ന് നിവൃത്തി കർമ്മപ്രവർത്തികൾ പ്രവർത്തി മാർഗത്തിൽ നിന്ന് നിവൃത്തി മാർഗത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം ഒരു ഭാഗത്ത് എല്ലാറ്റിനെയും കണ്ടും കൊണ്ട് ഒന്നിലും സംഘമില്ലാതെ കൊണ്ട് സാക്ഷിയായിട്ട് ഇരിക്കാൻ സാധിക്കണം ഒഴുകി പോകുന്ന നദിയിലെ ജലം നമ്മുടെ കൺവട്ടത്ത് വരണത് വന്നത് പോയത് അതിൻ്റെ ശേഷം നമുക്കറിയില്ല ഇത് എവിടെ പോണു എന്താണെന്നുള്ളത് അതിനെ സ്വീകരിക്കുന്ന പാത്രമാണ് സമുദ്രം അത് കാലാകാലമായിട്ട് വികസിക്കണില്ല ഒരേപോലെ തന്നെയാണ് എത്ര തിരുവാതിര ഞാറ്റകൾ വരുന്നു അതൊന്നൊരു പ്രശ്നമല്ല അതേപോലെയാണ് ജിതമന്യു ക്രോധത്തെ താണ്ടിയവൻ അവ പറഞ്ഞു ഭഗവാൻ ആപ്തകാമനായതിനാൽ എന്താ ആപ്തകാമൻ ഒന്നിനെയും കാമിക്കണില്ല മൂപ്പര് തഥാസ്തു യഥോ രാജ തഥോ പ്രജ അതായത് ശാന്തസമുദ്രത്തിലാമോ ശാന്തസമുദ്രമാണ് മൂപ്പരുടെ മനസ്സ് നമ്മുടെയൊക്കെയോ പേരില്ല എന്ത് കിട്ടിയാലും തൃപ്തിയില്ല ഇനിയും ആൾക്കാർക്ക് അപ്പോ ആത്മകാമനായതിനാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവനാണ് അതിനേക്കാൾ ഇനി ഒന്നുമില്ല സത്യകാമ സത്യസങ്കൽപ എന്ന ഇതിന് മുമ്പ് വിവരിച്ചിട്ടുണ്ട് സത്യകാമ സത്യസങ്കൽപ്പ സത്യം സങ്കല്പിക്കാൻ സാധിക്കുക സത്യത്തെ കാമിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു നല്ല വഴി ഇല്ല ദി 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 ഗ്രേറ്റസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും മനസ്സിലേ അപ്പോ ഇത് മുമ്പ് വിവരിച്ചിട്ടുണ്ട് സങ്കല്പ മാത്രത്തിൽ എല്ലാം സിദ്ധിക്കുന്നു അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പട്ടാമ്പിനെ പോലെന്ന് പറയാം പട്ടാമ്പി എവിടെയും പോകണില്ല ആരെയും കാണണില്ല പക്ഷെ പട്ടാമ്പിക്ക് ആവശ്യമുള്ളതൊക്കെ ഭഗവാൻ നേരെ നേരെയായിട്ട് സമയാസമയത്ത് വേണ്ടത് എത്തിച്ചു തരുന്നുണ്ട് ആ കൃപാസിന്ധുവിനോട് എനിക്കുള്ള കൃതജ്ഞത എത്രയാണ് എന്ന് തള്ളു പറയുകയാണെങ്കിൽ അനന്തനും പറഞ്ഞാ സാധിക്കില്ല അങ്ങനെയാണ് എങ്ങനെയാണ് തെക്ക് വടക്ക് തടക്കാൻ മാത്രം യോഗ ഉള്ള ഒരാളതിനെ ഇങ്ങനെ ആക്കി തീർത്തത് എന്തുമാത്രം ഭഗവാൻ ശ്രമിച്ചിട്ടുണ്ടാവും അതിന് അറിയില്ല എനിക്ക് ചിലവര് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എനിക്കാണെങ്കിൽ സമയം തികയണില്ല അടക്ക പർപ്പിച്ച ഉണക്കണോ ഭാര്യ ഒഴിക്കണോ കുരുമുളക് പറഞ്ഞില്ലേ സാധിക്കണതൊക്കെ ഞാൻ ചെയ്യും എനിക്ക് ഇടുപ്പ് വേദന ഒന്നുമില്ല ആ അങ്ങനെ വരുമ്പോൾ ധാരാളം പണിയെടുക്കും ഒരു വാശി എന്തിന് ടു എൻഗേജ് മൈ മൈൻഡ് ഞാൻ എന്തൊക്കെ ജോലി ചെയ്യണോ അതിലൊക്കെ ഈശ്വരാധീനാണ് നാമം ചെല്ലുക കുരുമുളക് നേരാക്കയാണെങ്കിലും നാമം ചെല്ലും കൊണ്ടിരിക്കും അടക്കെ പൊളിക്കുകയാണെങ്കിലും നാമം ചെല്ലും കൊണ്ടിരിക്കും തൊടിയിൽ ഹോസ് വെച്ച തെങ്ങനും കാവുങ്ങനും നനയ്ക്കും ഇപ്പം ഞാനൊരു ഒന്നര മാസമായിട്ടൊരാളെ വെച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന് വേണ്ടത്ര ബുദ്ധി ഇല്ല അപ്പം എങ്ങനെയായാലും ഒന്ന് കാശ് ചോദിച്ചു വാങ്ങി കൊണ്ടുപോകും ഞാൻ കൊടുക്കുകയും ചെയ്യും എത്ര കൊടുക്കണമെന്ന് ഞാൻ പറയില്ല എഴുതി വെച്ചിട്ടില്ല എന്നർത്ഥം അപ്പോൾ അദ്ദേഹത്തിനെ ഒരു സാധാരണക്കാരനാക്കാനുള്ള വെമ്പലിൽ വന്നാൽ ചായ ടിഫിൻ അല്ല കുറച്ച് ലേറ്റായിട്ട് വരുന്നത് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം പോണച്ചാൽ ഞങ്ങൾ കഴിക്കുന്ന വിഭവങ്ങൾ അദ്ദേഹത്തിന് നിവേദിക്കാതെ പറഞ്ഞ മാതിരി ഊട്ടിയിട്ടേ പറഞ്ഞേക്കുള്ളൂ അതിൽ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട് സ്വബുദ്ധി ഇല്ലാതെ കൊണ്ട് നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക അതാണ് ഏറ്റവും വലിയ കാര്യം അവരെ അവരൊക്കെ കൈ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അഭിപ്രാവശ്യം റേഷൻ വാങ്ങിക്കൊടുത്തു എനിക്കന്നെ കിട്ടണത് എത്ര ആറ് ആറ് കിലോ അരിയാണ് അത് വാങ്ങിക്കൊടുത്തു അത് സന്തോഷം മനസ്സിലേ അപ്പോൾ ഇവിടെ ഈ സമർപ്പണ ബുദ്ധി അഹംഭാവം ഇല്ലാത്തതാ അല്ല സോറി അത് പിന്നെ എന്താണെന്നാ പറയുക അനന്തശ്രിയുടെ ഈ സത്യകാമ സത്യസങ്കല്പ എന്ന് ഇതിനു മുമ്പ് വിവരിച്ചിട്ടുണ്ട് സങ്കല്പ മാത്രത്തിലെല്ലാം സിദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ നിങ്ങൾ എന്ന് പറഞ്ഞത് അതിനാൽ ക്രോധത്തിന് അവകാശമില്ല മംശയില്ലേ അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാസ്വസ്ഥകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം നാളെ കാണാം